അവിടെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ചില ധൈര്യങ്ങളൊക്കെ കാണുമ്പം കാർ വിളിച്ചാണ് വന്നത്. അപ്പൊ കാറിലെ ഡ്രൈവർ പെട്ടെന്നൊരു പാട്ട് വന്നു, 90s പകുതിക്ക് വന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പാട്ടാണ്, ചിന്ന ചിന്ന ആസൈ ചിറകടിക്കുമാസൈ എന്നുള്ള പാട്ട്. ഞാൻ പാടൂല കേട്ടോ, നിർബന്ധിക്കരുത്. അല്ല പിന്നില്ല, ഇത് പറയട്ടെ. അപ്പൊ ചിന്ന ചിന്ന ആസയൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുമ്പോ പെട്ടെന്ന് ഈ ഡ്രൈവർ വണ്ടി ഓടിച്ചാൾ പറഞ്ഞു, ഈ റേഡിയോയിലെ അവതാരകൻ ഒരു സംഖ്യയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത്, നിങ്ങൾ എങ്ങനെ ഇത് അറിയുന്നു? റേഡിയോയിലൊരു പാട്ട് വരുന്നു, പാട്ട് വന്ന ഉടനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ റേഡിയോയുടെ അവതാരകൻ സംഖ്യയാണ് എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾക്കറിയാമോ, ഞങ്ങള് ചിഹ്നത്തിനെ പറ്റി വലിയ ആശങ്കയിലിരിക്കുകയാണ്. ആ സമയത്ത് ചിന്ന ചിന്ന ആസൈ എന്ന് പറയുന്ന പാട്ട് വിടുന്നത് അത്ര ശരിയായ ഒരു നടപടി അല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞോട, ആ ചിഹ്നം ഈ ചിഹ്നവും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവന് ഇച്ചിരി പഠിപ്പിൻ്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാൻ പോയില്ല. പക്ഷേ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ, ഇതിത്രിങ്ങനത്തെ കോൺഫിഡൻസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് അത്ഭുതം തോന്നുന്ന കോൺഫിഡൻസാണ്. കാരണം ഒരു വശത്ത് വലിയ നേതൃത്വത്തിൻ്റെ ഭാഗത്തിൽ നിന്നും പറയുന്നു, ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ, ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തുപിടിക്കണം, അല്ലെ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് പറയുകയാണ്, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന്. എടി, ഇത് എങ്ങനെ, എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. അത്ര ധൈര്യത്തോടെയല്ലേ ഇത് ഇവർ പറഞ്ഞു കളയുന്നത്. വേണ്ട, ഞാൻ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ നിൽക്കുന്നത്? അപ്പൊ ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കാൻ നിൽക്കുകയാണ്. എന്നിട്ട് ഇവൻ അപ്പൊ തന്നെ ചോദിച്ചു, രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാട് വന്ന് മത്സരിക്കുന്നത്, പറയൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പ്രായപൂർത്തിയായ ഒരാൾക്ക്, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വോട്ടുള്ള ഒരാൾക്ക് ഇന്ത്യയിൽ ഏത് നിയോജക മണ്ഡലത്തിലും ഏത് പാർലമെന്റ് മണ്ഡലത്തിലും മത്സരിക്കാനുള്ള അധികാരമുണ്ട്. അത് നമ്മുടെ ഭരണഘടനാ അവകാശമാണ്. അതിനെ എങ്ങനെ ചോദ്യം ചെയ്യും? അത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരാണ് ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്.